വെളിച്ചമേ കാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം സഹോദരരെ, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ധാരാളം അഭ്യർത്ഥനകൾ നടത്തുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. എന്നാൽ വചനം നമ്മളോട് ഒന്ന് മറുത്തു ചിന്തിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അത് ഈശോ നമ്മളോട് പറയുക ഇങ്ങനെയൊരു വചനത്തിലൂടെയാണ്: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇത് മൂന്ന് കാര്യങ്ങളല്ല, ഒരു കാര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന മൂന്ന് പടവുകളാണ് യഥാർത്ഥത്തിൽ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കാറ് ദൈവത്തോട് നിരന്തരം നമ്മളുടെ അപേക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കണമെന്നതിനെക്കുറിച്ചിട്ടാണ്. എന്നാൽ അത് മാത്രമല്ല അതിനകത്തുള്ളത്. ചിലപ്പോഴൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് ചോദിക്കണം, ദൈവത്തെ തന്നെ ചോദിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇത് ആദ്യത്തെ പടവാണ്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുമെന്നാണ് പറയുക. രണ്ടാമത്തേത് അന്വേഷിക്കണമെന്നാണ് പറയുക. അന്വേഷിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. എന്താണ് അന്വേഷിക്കേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ തന്നെ അന്വേഷിക്കണമെന്നാണ് പറയുക. ഇവിടെ ഒരുപക്ഷേ ഈ അന്വേഷിതം നമ്മൾക്ക് കിട്ടിയെന്നിരിക്കണമെന്നില്ല. എന്നാൽ ധൈര്യശാലികളായിട്ടുള്ള അന്വേഷിയാവുക എന്നതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തോട് ചോദിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, മറിച്ച് ദൈവത്തോട് അങ്ങോട്ട് നമ്മൾ ചോദിക്കണം, ദൈവമേ നിനക്കെന്താണ് വേണ്ടത്? അതാണ് അന്വേഷണമെന്ന് പറയുക. ദൈവത്തോട് എന്താണ് നിനക്ക് ആവശ്യമുള്ളതെന്ന് ചോദിക്കുക. മൂന്നാമത്തേത് ഒരു ക്ലൈമാക്സാണ്, മുട്ടുക. അതായത് ആ വാതിലിൽ മുട്ടുമ്പോൾ ആ വാതിലിൻ്റെ ഉള്ളിൽ നിന്നും ഒരാൾ നമുക്ക് ആ വാതിൽ തുറന്നു തരും. അപ്പോൾ നമ്മൾ അകത്ത് പ്രവേശിക്കുമ്പോൾ ആ വാതിൽ നമ്മളുടെ പിന്നിൽ അടയും. അവിടെ പിന്നെ വേറൊരാളുണ്ടാകത്തില്ല, നമ്മൾ അന്വേഷിച്ച ആളും നമ്മളും മാത്രം, ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് സാക്ഷാത്കാരം എന്ന് പറയുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം ചോദിക്കുന്നവരാകാതെ, അഭ്യർത്ഥനകൾ നടത്തുന്നവരാകാതെ, ചിലപ്പോഴെങ്കിലും ദൈവത്തോട് ചോദിക്കുവാനായിട്ടുള്ള ധൈര്യമുണ്ടാകണം. ദൈവമേ നിനക്കെന്താണ് വേണ്ടത്? വിശുദ്ധ ഫ്രാൻസിസ് ഈസി ആ ചോദ്യം ചോദിച്ച ആളാണ്. ദൈവത്തോട് അദ്ദേഹം നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു, ദൈവമേ നിനക്കെന്താണ് വേണ്ടത്? അങ്ങനെ ചോദിക്കാനായിട്ടുള്ള ഒരാർജവും ബലവും നമുക്ക് സ്വന്തമാക്കാം. ദൈവത്തോട് നമുക്ക് ചോദിക്കാം, ദൈവമേ നിനക്കെന്താണ് വേണ്ടത്?